ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വ്ളോഗിങ് ഒന്നല്ല, ഈ പ്രാവശ്യം നമ്മൾ ചെറിയൊരു ക്രാഫ്റ്റാണ്. ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ വേസും ചെറിയ എന്താ സ്റ്റിക്ക് ഡ്രൈ സ്റ്റിക്കും കൂടെ ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, നമുക്ക് ഫ്ലവർ വേസ് ഉണ്ടാക്കാനാണ് നമുക്ക് വേണ്ടത് ഈ കുട്ടിക്കുറയുടെ ഒരു പൗഡറിൻ്റെ ടിന്ന്, പിന്നെ ഇതുപോലത്തെ ഒരു ടിന്ന്, ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ് ഏതിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള അത്രയും ഒരു നല്ല മോഡലുള്ള ഷേപ്പുള്ളൊരു ടിന്നാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ എല്ലാം കവറൊന്ന് മാറ്റിയെടുക്കാം. കവർ എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് ഈ കവറല്ലേ ഈ എഴുതിയേക്കുന്നത്, ഇതെല്ലാം നമുക്കൊന്ന് മാറ്റാം. ഇത് പ്ലാസ്റ്റിക്, അപ്പോൾ ഈ പ്ലാസ്റ്റിക്കെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇതിൻ്റെ പുറത്തെ കവറെല്ലാം കളഞ്ഞ് ഇപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ വക്കൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെ രണ്ടിൻ്റെ ഈ വക്കും ഇതിൻ്റെ ഈ വക്കും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെ മുകൾ വശം കട്ട് ചെയ്ത് അടിവശം കട്ട് ചെയ്ത് ഞാൻ അടിവശത്ത് നിന്ന് ഇങ്ങനെ 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 വര പോലെ കട്ട് ചെയ്തിടുക. നമ്മൾ അടിവശം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഇത്ര നമ്മുടെ പരിപാടിയെല്ലാം നമ്മൾ ഇത്ര നമുക്ക് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നമ്മൾ കോട്ടൺ തുണിയില്ലേ, ഈ കോട്ടൺ തുണി നമ്മളിത് ഫുള്ള് ചുറ്റിയെടുക്കുക. ഈ അടുത്ത സ്റ്റെപ്പ് കോട്ടൺ തുണി ഫുള്ള് ചുറ്റിയെടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇത് മുറിച്ചപ്പോൾ നമുക്ക് ഈ റൗണ്ട് ഒരു ഷേപ്പിൻ്റെ ഈ വക്ക് മുറിച്ചപ്പോൾ കിട്ടിയായിരുന്നു ഈ താഴത്തെ ആ ബോട്ടിൻ്റെ. അപ്പം ഇപ്പം നമുക്ക് അത് എടുത്തതിൻ്റെ മേളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അതായത് പിന്നെ ഇരിക്കാമല്ലോ, അപ്പോൾ നമുക്ക് ഇത്രയും വെച്ച് കട്ട് ചെയ്യണം. നമ്മൾ ഫുള്ള് തുണി ഇട്ടി എടുത്തിരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളും നമുക്ക് നൂലില്ല, നമ്മുടെ ഈ തയ്ക്കുന്ന നൂല്, ഈ നൂല് വെച്ച് നമുക്ക് ഫുള്ള് നമുക്ക് നിന്ന് ചുറ്റിയെടുക്കാം. ഓക്കെ, ചുറ്റിയെടുക്കണമെങ്കിൽ എടുത്തോ. ഇപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പുട്ടി അടിച്ചു കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇനി ഇത് ഫുള്ള് നമ്മൾ പുട്ടി അടിച്ചു കൊടുക്കണം. പുട്ടി നമ്മളിപ്പോൾ എല്ലാം മിക്സാക്കി വെച്ചിരിക്കണം. പുട്ടി അടിച്ച് നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഫ്ലവർ വേസ് ഇതുപോലെ ആക്കിയിരിക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ചെറുതായിട്ട് പിടിച്ചു, കാരണം ചെറിയൊരു ഷേപ്പ് ഇട്ടാണ്. പിന്നെ നമ്മൾ ഇതൊന്നും തേച്ച് സാൻഡ് പേപ്പർ വെച്ചൊന്ന് കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ഷേപ്പ് ഇപ്പോൾ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പെയിൻറ്റ് അടിക്കാം. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ഉള്ള പെയിൻറ്റ് നിങ്ങൾ അടിക്കും, ഇപ്പോൾ എൻ്റെ ഉള്ള പെയിൻറ്റ് അടിക്കാൻ പോകണം. സാൻഡ് പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആക്കി വിട്ടതല്ല, ഇതിലേക്കൊന്നും കൊടുത്തിട്ടില്ല. ഈ ഇതുപോലെ നിൽക്കുന്നൊക്കെ ഇതുപോലെ നിന്നോട്ട്, അത് കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഷേപ്പ് ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ ഉള്ള പെയിൻറ്റ് ഞാൻ അടിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് നമ്മൾ പെയിൻ്റ് എല്ലാം അടിച്ച് നമ്മൾ ഉണങ്ങാനായിട്ട് വെക്കണം. പ്രത്യേകിച്ച് ഒരു 2-3 മണിക്കൂറോളം നമ്മൾ ഉണങ്ങാൻ വെച്ച് ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഫ്രീലേക്ക് കിടക്കാം. ഡ്രൈ സ്റ്റിക്കാണ് നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് വെക്കുന്നത്, ഫ്ലവറല്ല വെക്കുന്നത്. ഇപ്പോൾ ഡ്രൈ സ്റ്റിക്കിന് വേണ്ടി നമ്മൾ തുളസിയുണ്ട്, തുളസിയുടെ ഉണങ്ങിയ കമ്പ് എടുത്ത് നമ്മൾ ഡ്രൈ എന്താ ഫ്ലവറായിട്ടങ്ങ് വെക്കുക. അപ്പോൾ ഡ്രൈ സ്റ്റിക്കിന് വരെ ഫ്ലവറായിട്ടങ്ങ് വെക്കുക. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് സൺ പേപ്പർ പിടിച്ച് ഇതിൻ്റെ നോർമലിൻ്റെ തുണിയല്ല, നമുക്കൊന്ന് സൺ പേപ്പർ പിടിച്ച് അതിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഇതിന് പെയിൻ്റ് പിടിക്കാൻ തുടങ്ങും. പിന്നെ എന്നാ പറഞ്ഞു, തുളസിയുടെ ഈ കമ്പില്ല, ഈ കമ്പ് അങ്ങനെ ഉണങ്ങിപ്പോകത്തില്ല, 1 വർഷമൊക്കെ നിന്നുള്ളൂ. അതൊന്നും ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു, 1 വർഷം ഗ്യാരണ്ടി കുഴപ്പമില്ല. ദെൻ അങ്ങനെ പോകുന്ന സാധനമില്ല, നിങ്ങൾ ധൈര്യത്തിൽ വെച്ചോ. 2 ദിവസം കഴിയുമ്പോൾ പോകുന്നൊന്നും ആരും പേടിക്കണ്ട, 1 വർഷത്തോളമൊക്കെ നിൽക്കരുത്. ഒന്നല്ല, ഒന്നിനു കളി നിന്നത്. അപ്പം നമ്മൾ പെയിൻറ്റെല്ലാം അടിച്ച് നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ചിരിക്കണം. 1 മണിക്കൂറോളം നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സ്റ്റിക്കെല്ലാം ഉണങ്ങിയിട്ടുണ്ട് പെയിൻ്റ് അടിച്ച്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഫ്ലവർ വേസിലോട്ട് നമുക്ക് തിങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ ഹാളിലും റൂമിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയൊരു ഡെക്കറേഷൻ ഐറ്റമായിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കുക കേട്ടോ.